ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ശിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഹ്യൂമാനിറ്റി കർണാടകയിൽ നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ രാജ്യത്തിനൊട്ടാകെ മാതൃകയാണെന്ന് മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ അഭിപ്രായപ്പെട്ടു. ബംഗളൂരിൽ ശിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഹ്യൂമാനിറ്റിയുടെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യ അതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. I only narrated my humble little contribution to the society, that too for the minorities in this country. Thank you very much. ഉദ്യാന നഗരിക്ക് മാനവ സ്നേഹത്തിന്റെ പുതിയ സംസ്കാരം തീർത്ത് കെ എം സി സി ബംഗളൂരു സെൻട്രൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ കാരുണ്യ സമുച്ചയം ശിഹാബ് തങ്ങൾ സെന്റർ ഓഫ് ഹ്യൂമാനിറ്റി രാജ്യത്തിന് സമർപ്പിച്ചു. ബംഗളൂരിൽ നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. 8 നിലകളിലായി 8000 സ്ക്വയർ ഫീറ്റിൽ 10 കോടി രൂപ മുടക്കിയാണ് മന്ദിരം നിർമ്മിച്ചത്. ബംഗളൂരുവിലെ നിരവധി ആശുപത്രികളിൽ ചികിത്സയ്ക്കായി എത്തുന്ന രോഗികൾക്കും അവരുടെ ആശ്രിതർക്കും ഭക്ഷണം, താമസം തുടങ്ങിയവ സെന്ററിൽ ലഭിക്കും. മെൻസ് ഹോസ്പിറ്റൽ, മയ്യത്ത് പരിപാലനം, പാലിയേറ്റീവ് കെയർ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ഉദ്യാന നഗരിക്ക് ഹൃദയപൂർവ്വം എന്ന പേരിൽ ആരംഭിക്കുന്ന പാലിയേറ്റീവ് ഹോം കെയറിന്റെ വളണ്ടിയർമാർക്കുള്ള ആദ്യഘട്ട പരിശീലനവും പൂർത്തിയായി. സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ മുഖ്യാതിഥിയായി. മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ ആശംസ അർപ്പിച്ചു. ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം പി വെബ്സൈറ്റ് ഉദ്ഘാടനം നടത്തി. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ സോനി പ്രകാശനവും നടത്തി. പാലിയേറ്റീവ് വാഹനം ബഷീർ അലി ശിഹാബ് തങ്ങൾ പി എം മുഹമ്മദ് അലി ബാബുവിന് കൈമാറി. കർണാടക മന്ത്രി സമീർ അഹമ്മദ് ഖാൻ, എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ, പി വി അബ്ദുൾ വഹാബ്, നേതാക്കളായ തസ്തഗീർ അഗ സിറാജ് ഇബ്രാഹിം സേട്ട്, കെ പി എ മജീദ്, എം സി മൊയ്തീൻ ഹാജി, ടി പി അഷ്റഫ് അലി, അഡ്വക്കേറ്റ് പി കെ ഫിറോസ് എന്നിവരും സംസാരിച്ചു. മലബാർ ന്യൂസ്, ബാംഗ്ലൂർ.